Come on, Tanu, I am sorry. Tanu, yan dina aria the chowti poeda, la de aria dingane chowti. Aria the chowti no chowti, a la de ingane chowti no chant artanda. Okay, ni in the chaydundrine. Near to dance here. Dance alkerno. Abi ni virda nikarno. Dance a culture yana. Ni mutton dan chaydundrine. Where in the yana? Yan dance a legend. Sherry, ni dance a culkerning in the noca dirne. Yan nina the name, okay. Kalla, Ninda shred the mutta video iron nobby. That's why I'm going to go to the guest. I'm going to go to the guest. Where is the guest? Door. I'm going to go to the guest. Please, Abhi. I'm going to go to the guest. I'm going to go to the guest. I'm going to go to the guest. Parayobi, you are a special guest. You are waiting for me. I am going to go to your first time. Abhi, I am the truth. I am the truth. I am the tension in the past. Please, Abhi, not again. I am the truth. I am the truth. That's why I'm not sure. I'm not sure. That's why I'm not sure. Okay, fine. I'm best friend. I'm not sure. I am a fiancé, but I am not a fiancé. That's why I am not a fiancé. I am not a fiancé. Abhi, I don't have sympathy for you. Your pranayam, your sneham, your care. What do you do, Abhi? I don't have any importance in your life. You're going to talk to me in public. You're a coffee. Dance floor. I'm going to dance. I am not sure if I am going to be able to do this. I am here and I am here. 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 I am here.
അവളെ ജസ്റ്റ് കണ്ടാ പോലും എന്റെ മൂഡ് ഓക്കേ ആവുന്നുണ്ട്. തനു ഞാൻ കണ്ട ഏറ്റവും നല്ല പേഴ്സൺ അവള്. നല്ലൊരു മനസ്സ് അവൾക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അവളോട് എല്ലാം പറയുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് അവളെ വർഷങ്ങളായിട്ട് അറിയാമെന്ന്. പിന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയൊരു ബന്ധം നമുക്കിടയിൽ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് ആവില്ല തനു. അവളൊരു പ്രശ്നത്തിലാവുന്ന എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ സന്തോഷിക്കുന്ന സമയങ്ങളിൽ അവൾ എന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നീ എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ഫീലിംഗ്സിനെ പ്രണയമാണെന്നും പറഞ്ഞോ. അത് നിന്റെ ഇഷ്ടം. പക്ഷെ എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അഭി നിനക്കറിയോ നീ എന്തൊക്കെയാ പറയുന്നെന്ന്? അഭി നീ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നെയാ, പക്ഷെ ബാക്കി എല്ലാ ഫീലിംഗ്സും നിനക്കുള്ളത് നിഖിതയോടാണ്. ഞാൻ നിന്നെ വിവാഹം ചെയ്തിട്ട് പിന്നെ എന്താ കാര്യം? ഒരു മാരിറ്റൽ സ്റ്റാറ്റസ് മാത്രമാണോ? എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തു മതി. ഇനി എന്റെ പുറകിൽ വരരുത്, എന്നോട് സംസാരിക്കുക പോലും ചെയ്യരുത്. ഒരുപാടാ എന്റെ അഹങ്കാരം. ഇനി നീ കണ്ടോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ വിടൂ, എന്നെ വിടാനാ പറഞ്ഞത്. പ്ലീസ് ഞാൻ പറയുന്ന കേൾക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ അടുത്ത് വരരുതെന്ന്? നീ ഇപ്പൊ കണ്ടോ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നേന്ന്? കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു തീ കിട്ടുന്നേ, എങ്ങനെ വെറുതെ വിടാനാ? ഏയ് പുറത്തു പുറത്തു പോടാ, ചെല്ല് ചെല്ല്. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ലക്ഷ്മണനെ പോലുള്ള ഈ അനിയനുള്ളപ്പോ എന്റെ സീതയെ പോലുള്ള ഏട്ടത്തെ ആർക്കും തൊടാൻ കഴിയില്ല. ഒന്നും ഇല്ലേ ചേച്ചി, ചേച്ചി കരയാതിരിക്കുക, എല്ലാം ഓക്കെയാണ്.
എല്ലാം ഓക്കെയാണ്, നമുക്ക് പോവാം. നീ എവിടെയായിരുന്നു? അറിയില്ല. അറിയില്ലേ? അവിടെ കൂടെ നടന്നു നടന്ന നിന്റെ ബോധവും. നിനക്ക് നീ മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ മുഴുവൻ ദേഷ്യം ഞാൻ നിന്നോട് തീർക്കും. നിന്നോട് ആരാ പറഞ്ഞു ഇവനെ ഇങ്ങോട്ട് വിളിക്കാൻ? ഒന്നാമത് ദേഷ്യത്തിൽ അതിന്റെ കൂടെ ഇരുട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഡാർലിംഗ്, നിന്റെ സമയം ശരിയല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നിശ്ചയത്തിന്റെ ദിവസം ആരെങ്കിലും ഇങ്ങനെ കരഞ്ഞു നടക്കും. നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോ എനിക്ക് തോന്നുന്നത് നിന്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കില്ലെന്നാണ്. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? പോയി നിന്റെ ഏട്ടനോട് ചോദിക്ക. നിശ്ചയ ദിവസം തന്നെ എല്ലാം സ്പോയിൽ ചെയ്തു. ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നു, ഇന്ന് പ്രിയയും വന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവൂല്ലെന്ന് കരുതി. പക്ഷെ ഇല്ല, നിന്റെ ഏട്ടൻ ഫംഗ്ഷൻ തുടങ്ങിയപ്പോ തൊട്ട് സെക്രട്ടറി എവിടെയാ, സെക്രട്ടറി എവിടെയെന്ന് ചോദിച്ചോണ്ടിരിക്കാം. അങ്ങനെ ഏട്ടൻ പറഞ്ഞു. പറയുന്ന എന്തിനാ? കണ്ടൂടായിരുന്നു, ഡാൻസ് എന്റെ ഒപ്പം കളിക്കുമ്പോഴും ശ്രദ്ധ മുഴുവൻ വാതിക്കലായിരുന്നു. പ്രിയ എപ്പോ വരുമെന്ന് ഓർത്ത് എന്നെ എങ്ങനെ ശ്രദ്ധിക്കും? ഡാൻസ് കളിച്ച അവസാനം എന്റെ കാലിൽ ചവിട്ടി തന്നു. ഒന്നാമത് ദേഷ്യോ, പോരാത്തതിന് വേദന. ഇനി നീ ചിരിച്ചാ എന്റെ സ്വഭാവം മാറണെങ്കിൽ. തനു, നീ ഏട്ടനോടുള്ള ദേഷ്യം എന്തിനാ ഇവനോട് കാണിക്കുന്നേ? ഞാൻ ഏട്ടനോട് പറയാം, ഏട്ടൻ നിന്നോട് സോറി പറയും. ഓക്കെ? വാ ആലിയ, നിന്റെ ഏട്ടന്റെ കൂടെ നിൽക്കാനുള്ള നല്ല ഐഡിയ. ആദ്യം അടി കൊടുക്കണം, പിന്നെ സോറി പറയണം. സോറി പറഞ്ഞ സങ്കടവും കുറയില്ല, ഇൻസൾട്ടും മറക്കാൻ പറ്റില്ല. ഇത്തവണ അബിക്ക് മാപ്പ് നൽകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആണോ? എങ്കി പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ എന്താ ചെയ്തത്? ഞാൻ അബിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താന്ന്, ഇതൊക്കെ എന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അബിയുടെ ഫിയാൻസിയാണ്, അബി സ്നേഹിക്കേണ്ടത് എന്നെയാണ്, ആ സെക്രട്ടറി അല്ല. എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ല എന്ന് ചോദിച്ചു. ശ്രദ്ധ മുഴുവനും ആ സെക്രട്ടറി അല്ല. പ്രിയ എപ്പോ വരുമെന്ന്? ആ പ്രിയ പ്രിയ നികുതിയായിപ്പോ. ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവന് ഒരു കുഴപ്പമില്ല. എന്റെ മുന്നിൽ അവന്റെ സെക്രട്ടറിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞോണ്ടേ ഇരിക്കായിരുന്നു. നികുതി അങ്ങനെയാണ്, നികുതി ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് എന്ത് ഫീൽ ആകുമെന്ന് പോലും അവൻ ചിന്തിച്ചതേയില്ല. അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, പിന്നെ ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നടന്നു വന്നു. ഇനി ഞാൻ അവന് മാപ്പ് നൽകില്ല. നിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ തനു? യു നോ വാട്ട്, മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, ഈ സ്ഥാനമൊന്നും നിനക്ക് എന്തായാലും കിട്ടില്ല. ബട്ട് ഹാ, മിസ് മണ്ടിയുടെ കോമ്പറ്റീഷൻ എങ്ങനെ വെച്ചാൽ ആ സ്ഥാനം നിനക്ക് ഉറപ്പായിട്ടും കിട്ടും തനു. നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ തനു? നിനക്ക് ഇന്ന് എത്ര നല്ലൊരു അവസരമാണുള്ളതെന്ന് അറിയോ? പ്രിയ ഇവിടെ വന്നിട്ടുമില്ല, ഏട്ടൻ നിന്റെ ഒപ്പം ഇന്ന് ഇവിടെ ഒറ്റയ്ക്കുമാണ്. നീ വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാന്നറിയോ? ഇന്ന് നിശ്ചയ ദിവസമല്ലേ, നിനക്ക് എന്തെങ്കിലും പറഞ്ഞ ഏട്ടനെ കൊണ്ട് കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്യിക്കാൻ വരെ പറ്റുമായിരുന്നു. പക്ഷേ ഇല്ല, നീ നിന്റെ ദേഷ്യത്തിൽ തന്നെ നിൽക്ക. നിനക്കാണെങ്കിൽ തീരെ ബുദ്ധിയില്ല തനു. നീ ആണെങ്കിൽ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കും, നീ ക്ഷമിക്കുക, ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ. ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാ തനു? എങ്ങനെയെങ്കിലും ഏട്ടനെ കൊണ്ട് കല്യാണ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ ഇന്ന് തന്നെ നിശ്ചയം വെച്ചത്. പക്ഷെ നിന്റെ കാര്യം തനു, കൃത്യം അവസരം നോക്കി മൊത്തം കാര്യങ്ങൾ ഇല്ലാതാക്കും. അൺബിലീവബിൾ യു ആർ. അത് നീ എന്റെ കൂടെ വാ, ഏട്ടനോട് സംസാരിച്ച് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാം. കം ഓൺ, ലെറ്റ്സ് ഗോ. നമുക്ക് വേഗം പോവാം, ഒരുപാട് ലേറ്റ്. ചേച്ചി പ്ലീസ് കരയാതിരിക്കേ, നമ്മൾ പോവല്ലേ, ഇപ്പല്ലേ ഓക്കെ ആയല്ലോ. പ്രണം, എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. നീ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ. ചേച്ചി ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇപ്പൊ എല്ലാം പഴയതുപോലെ, എല്ലാം ഓക്കെയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്ക്, അദ്ദേഹത്തോട് നന്ദി പറയും. നമുക്ക് പെട്ടെന്ന് അവിടെ അടുത്തേക്ക് പോവാം, അവനവിടെ ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷേ പ്രണം, ചേച്ചി പ്ലീസ് ഇങ്ങനൊന്നും കരഞ്ഞോണ്ട് നിൽക്കാതെ. ചേച്ചി ഈ രീതിയിലാണ് അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതെങ്കിൽ അവനെല്ലാം മനസ്സിലാവും. ചേച്ചി അതാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ചേച്ചി ആദ്യം ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് എന്റെ കൂടെ വാ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടാ ഫ്രഷ് ആവാം, ഇല്ലെങ്കിൽ പിന്നെ അബി ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഇനി എന്തിനാ പ്രണം? അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞു കാണില്ലേ? അമ്മ ഫോൺ ചെയ്യണമായിരുന്നു, പക്ഷെ അവരെ ഫോൺ നശിപ്പിച്ചില്ലേ? ആദ്യം അമ്മയെ വിളിച്ച് എല്ലാം തുറന്ന് പറയണം, അല്ലെങ്കിൽ അമ്മ വെറുതെ. വേണ്ട വേണ്ട വേണ്ട, ആന്റി ഇപ്പൊ വിളിക്കണ്ട, ആന്റി വെറുതെ ടെൻഷൻ അടിക്കും. ഞാനവിടെ എത്തിയിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് അബിയുടെ അടുത്ത് സംസാരിക്കാം. പിന്നെ ഞാൻ അബിയുടെ അടുത്ത് സംസാരിക്കുന്നവരെ ചേച്ചി ആരോടും ഒന്നും തന്നെ പറയാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ.
അല്ല ചേച്ചി, ഇതിന്റെയൊക്കെ ഇടയിൽ ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നേ പോയി. എന്താ? ചേച്ചിയുടെ കോള് വരുന്നതിന് മുന്നേ എനിക്ക് അബിയുടെ കോൾ വന്നിരുന്നു. ആൻഡ് ഗെസ് വാട്ട്, ഫോൺ എടുത്തിട്ട് അവൻ എന്താ ചോദിച്ചെന്നറിയോ? എന്താ ചോദിച്ചെ? ഇത് തന്നെ, നിക്കു എവിടെയാ, നിക്കു എന്താ വരാത്തെ? അതുകൊണ്ട് ഞാനും പിന്നെ വിട്ടുകൊടുക്കാൻ പോയില്ല. ഞാനും അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചിട്ട് എന്നോട് നിക്കുവിനെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന്. എന്നുവെച്ചാ എനിക്കൊരു വാല്യൂ ഇല്ലേ? പാവം, അവനടുത്തൊരു ആൻസർ പോലും ഇല്ലായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ അവനെ വെറുതെ വിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചു. എന്താ എന്താ ചോദിച്ചെ? ഇത് തന്നെ, നീ എപ്പോഴും അവരെ പറ്റി ചോദിക്കുന്നത് എന്തിനാന്ന്, എന്തിനാ ഇത്ര ശ്രദ്ധിക്കുന്നതെന്ന്, അവരെ ഓർത്ത് ഇത്രയും ടെൻഷൻ എന്തിനാന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? അവൻ പ്രത്യേകിച്ച് ഒരു ഉത്തരം നൽകിയില്ല, പക്ഷെ എനിക്കെന്തായാലും ഒരു ഉത്തരം കിട്ടി. എന്താ? അതായത്, ചേച്ചി ഒന്ന് സന്തോഷിപ്പിക്കണമെങ്കിൽ അബിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. അവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വേറെ ഒന്നും ഓർക്കില്ലല്ലോ. അവനും ചേച്ചിയും രണ്ടുപേരും ഒരുപോലെ തന്നെ. നീ ഇപ്പൊ വളരെ കുറുമ്പനായി. അങ്ങനത്തെ കൂട്ടുകെട്ടല്ലേ. ചേച്ചി ഒന്ന് വാ, സംസാരിച്ച സമയം പോയി, ഒരുപാട് ലേറ്റേ. എടാ എന്താ ഇത്? ഞാൻ എന്ത് ചെയ്തു? ഐ മീൻ, നിങ്ങൾ രണ്ടുപേരും കൊള്ളാലോ. ഇത് മനസ്സിലാവുന്നില്ല, രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവാ, എന്നിട്ട് ഇപ്പോഴും കുട്ടികളെ പോലെ വഴക്കിടുക. കുറച്ചും കൂടി മെച്ചൂരിറ്റി കാണിച്ചൂടെ ലൈഫില്. എന്നെ പറയണ്ട, ദേ ഇവിടെ എല്ലാം തുടങ്ങിയത്. ഓക്കേ ഫൈൻ, ഇവിടെ തുടങ്ങിയത്, പക്ഷേ ഏട്ടൻ അത് അവസാനിപ്പിക്കായിരുന്നല്ലോ. ഇവളതിനൊന്നും അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കും, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കില്ല ഇവള്. ഏട്ടാ, ഈ ചെറിയ കാര്യം എവിടെ വരെയാ എത്തിക്കുന്നെ? അവൾ ഒപ്പോസിഷൻ അല്ല, അവൾ ഏട്ടന്റെ സൈഡ് തന്നെയാ. ഏട്ടന്റെ കല്യാണം ഇവൾക്കൊപ്പം നടക്കാൻ പോവാ, ഏട്ടന്റെ ഭാവി ഭാര്യയാണ്, പിന്നെ എങ്ങനെ ഒപ്പോസിഷൻ ആവും? യു നോ ഷീസ് ഓൺ യുവർ സൈഡ്, വൈ ഡോണ്ട് യു റിയലൈസ് ദിസ്? ഓക്കേ ശരി, അവൾക്ക് ദേഷ്യം വന്നു, പക്ഷെ ഏട്ടന് കൂളായിട്ട് ഇരിക്കായിരുന്നല്ലോ. ഞാൻ കൂളായിരുന്നു ആലിയ, പക്ഷെ ഇവള എന്നെ പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നെ. അങ്ങനെ ചെയ്താ പിന്നെ ആർക്കായിരുന്നാലും ദേഷ്യം വരില്ലേ? ഓക്കെ ഫൈൻ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇവൾക്ക് ദേഷ്യം വന്ന് ഇവളെന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അത് അവള് റിയലൈസ് ചെയ്തു, അതുകൊണ്ട് അവള് സോറി പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ ഏട്ടനും കൂടി അത് റിയലൈസ് ചെയ്യണ്ടേട്ടാ. എന്ത് റിയലൈസ് ചെയ്യണം? ഞാൻ സമ്മതിക്കുന്നു, പ്രണവ് ഏട്ടന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാ, നീ ഇതേം ക്ലോസ് ഫ്രണ്ട് ആയി കഴിഞ്ഞു. പക്ഷെ അവരൊക്കെ ഫ്രണ്ട്സ് അല്ലേ ഏട്ടാ. പക്ഷെ തനു, തനുവിനൊപ്പം ഏട്ടന്റെ കല്യാണം നടക്കാൻ പോവാ, ഷീസ് യുവർ ഫിയാൻസി. ഇവളുള്ളപ്പോ അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് എന്തായാലും വിഷമം വരില്ലേ? ജലസ് ആവില്ലേ ഇവള്? ഏട്ടാ, ഇവള് ഇവളിനിയും ഏട്ടന്റെ ലൈഫിലെ പാർട്ടാവാൻ പോവാ. You know, she's gonna be your wife. And ivale etanne family aagum. Ivale ullappo etanne avarkokke importance kodutha. So it won't be right. Eta sherikkum parnale avalku kittenda respect, avalku kittenda time, importance ellam avalku kittenda eta. Enikke ende friends family members na pole thaneya. I treat my friends like family and family like friends. Mumbu njan engane ayirunno eppozhum angane thane aayirikkum. Adu mattoralku ishtapettillengil enikku onnum cheyan pattilla. Njan endayalum change aavilla. ഏട്ടൻ പറയുന്നത് ശരിയാ. എനിക്കറിയാം എന്റെ ഏട്ടൻ വളരെ നല്ല വ്യക്തിയാ, അതുകൊണ്ടാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഡോണ്ട് വറി ഏട്ടാ, ഐ എം ഓൺ യുവർ സൈഡ്. തനു, ഇത് നിന്റെ പ്രോബ്ലമാ. നീ നന്നായിട്ട് മനസ്സിലാക്കണം ഏട്ടൻ എങ്ങനെയാണെന്ന്. ഏട്ടന്റെ മനസ്സ് ശുദ്ധവും അതുപോലെ തന്നെ വളരെ ഇന്നസെന്റുമാ. ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുപോലെ തന്നെയാ. നിന്റെയും ഏട്ടന്റെയും വിവാഹം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തനു. ഏട്ടനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഏട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം തനു. ഇനിയിപ്പം നിങ്ങളുടെ പിണക്കുമൊക്കെ കഴിഞ്ഞെങ്കിൽ പരസ്പരം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് പോയി പ്ലീസ് നമുക്ക് ആ ചടങ്ങ് പൂർത്തിയാക്കാം. ആൻഡ് വി ആർ ഗോണ ഹാവ് ദ ബെസ്റ്റ് ഓഫ് ദ എൻഗേജ്മെന്റ് എവർ. വെൽ, ഞാനില്ല, നീ അബിയോട് പറയൂ. തനു, സ്റ്റോപ്പ് ഇറ്റ്, കം ഓൺ നൗ യു ടു, നമുക്ക് ഒരുമിച്ച് പോയി സെലിബ്രേറ്റ് ചെയ്യാം. ഈ തനു എന്റെ അഭിയെ എവിടെ കൊണ്ടുപോയെന്ന് അറിയില്ല, ഇനി അവനെ എവിടെ തരയും? എന്റെ ചേച്ചി, ഈ ചടങ്ങ് കളഞ്ഞിട്ട് അവർ എങ്ങോട്ട് പോവാനാ? അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഫ്രണ്ട്സ്, നമ്മുടെ വധുവും വരനും ഓൾറെഡി എത്തിക്കഴിഞ്ഞു. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം നമുക്ക് എൻഗേജ്മെന്റ് സെറമണി തുടങ്ങിയാലോ. കം ഓൺ തനു, ഏട്ടാ. റിച്വൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യൂ പ്ലീസ്. അച്ഛമ്മേ, അച്ഛമ്മേ വരൂ പ്ലീസ്.
അച്ഛമ്മയില്ലാതെ ഈ റിച്വൽസ് പൂർത്തിയാകില്ല. അതെ അച്ഛമ്മേ, വരൂന്നേ. ആഫ്റ്റർ ഓൾ അച്ഛമ്മയും തനുവിന് ബ്ലെസ്സിങ്സ് കൊടുക്കണമല്ലോ. അച്ഛമ്മേ, ഐ ഹോപ്പ് അച്ഛമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങൾ മാറ്റിത്തരുമോ? ഓഫ്കോഴ്സ് അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിത് മാറ്റിത്തരാം. ഷുവർ. എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമല്ല. എന്താ, അത് മാറ്റിത്തരാമോ? അത് ആൻറ്റി, അച്ഛമ്മ തമാശ പറഞ്ഞത്. അച്ഛമ്മ ഇത് ഉറപ്പായിട്ടും വാങ്ങിക്കും, അച്ഛമ്മയ്ക്ക് ഇത് ഇഷ്ടമാവുകയും ചെയ്യും. അല്ലേ അച്ഛമ്മേ? ആഫ്റ്റർ ഓൾ ഏട്ടന് ഇഷ്ടമുള്ളതെല്ലാം അച്ഛമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ് ഏട്ടാ? ആ റൈറ്റ് അച്ഛമ്മേ.